Allahu 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 Allah. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ഇന്ന് പിടിച്ചു പറയും അക്രമവും വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ട സ്ത്രീകൾക്ക് നേരെ ദിനവും അക്രമ നിരക്കുകൾ വർദ്ധിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടുമ്പോൾ ഹിഫാദത്തിന്റെ ദുആയും സുന്നത്തായ ദുആകളും മറ്റും പഠിപ്പിച്ചു വിടണം. വീട് വിട്ട് ഇറങ്ങുമ്പോൾ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ദുആകൾ ചൊല്ലി നാം അവരെ പറഞ്ഞേക്കണം. അതോടൊപ്പം ഇസ്ലാം കായിക മേഖലകളിൽ മനുഷ്യർക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഒരുവൻ തന്റെ ശരീരത്തെയും സമ്പത്തിനെയും പ്രതിരോധിക്കാൻ വേണ്ടി അഭ്യാസമുറകൾ അഭ്യസിക്കാം. അത് കരാട്ടയാകട്ടെ, കളരിയാകട്ടെ, മറ്റ് അഭ്യാസമുറകളാകട്ടെ, സ്ത്രീകളും അഭ്യസിക്കണം, പഠിക്കണം. സഹാബാക്കളുടെ വനിതകൾ യുദ്ധമുഖത്ത് ധീരതയോടുകൂടി ശത്രുക്കളെ നേരിട്ടവരായിരുന്നു. മഹദി സഫിയ ബിവി റളിയല്ലാഹു തആല അൻഹയാണ് ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളെ വകവരുത്തിയ ആദ്യത്തെ ധീരവനിത. ഈ സ്വഹാബി സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾക്ക് ധീരതയുടെയും പോരാട്ടത്തിന്റെയും നല്ല സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ഒരു മുസ്ലിം സ്ത്രീ ലിഫ്റ്റിൽ കയറിയപ്പോൾ രണ്ട് അക്രമികൾ അവരെ കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉടനെ ആ സ്ത്രീ അവരെ ഇടിച്ച് നിലംപരിശാക്കി. ആ യുവതിയുടെ കയ്യിന്റെയും കാലിന്റെയും ചൂട് ആ സാമൂഹ്യ ദ്രോഹികൾ ശരിക്കും അറിഞ്ഞു. തന്റെ സമ്പത്തിനെയും കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന വേളയിൽ കൊല്ലപ്പെട്ടവൻ, മരണപ്പെട്ടവൻ ഷഹീദാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം സ്വയം ആത്മസംരക്ഷണത്തിന്റെയും അതുപോലെ സെൽഫ് ഡിഫൻസിന്റെയും പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമൂഹ്യ ദ്രോഹികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.